നമ്മളതൊരു പ്രത്യേക ലിസ്റ്റായിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ പ്രത്യേക ലിസ്റ്റായിട്ടാണ് അത് മാറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു നടപടിക്രമമുണ്ട്, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ നടപടിക്രമമുണ്ട്, അതനുസരിച്ച് മാത്രമേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രവുമല്ല, മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടെന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് ഇൻറ്റൻഷണലി വോട്ട് ചെയ്യാൻ വന്നാൽ അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട്, ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് കൃത്യമായിട്ട് ക്രിമിനൽ നടപടിക്രമത്തിന് വിധേയമാകുന്ന കുറ്റമാണ്. നമ്മൾ അതിന്റെ പരിശോധന ഞാൻ വിശദമാക്കി കഴിഞ്ഞു. ഇപ്പം വേറൊരു മണ്ഡലത്തിലുള്ള ഒരാളുടെ വോട്ട് പേര് ഇവിടെയും ഉണ്ടെന്ന് വിചാരിക്കുക, അവർ ചിലപ്പോൾ ഈ മണ്ഡലത്തിൽ ഇവിടെ താമസമാക്കിയ ഒരാളായിരിക്കാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആ മണ്ഡലത്തിൽ ഒഴിവാക്കണമെന്ന് അവർ നിർദ്ദേശം ആവശ്യപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷെ അത് ഒഴിവാക്കാതിരുന്നത് ഇപ്പൊ അവരിവിടെ വോട്ട് ചെയ്യാൻ വരികയാണ് അടുത്ത ദിവസം, അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്തെങ്കിലും തലത്തിൽ വീഴ്ച കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണവും നടപടിയും ഉണ്ടാകും. അങ്ങനെ രണ്ട് മണ്ഡലത്തിൽ പേരുള്ളവർക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റുമായിരിക്കുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതൊക്കെ പരിശോധിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് നടപടികൾ എടുത്തിട്ടുണ്ട്. ആരെങ്കിലും അങ്ങനെ ഒരു മാനിപ്പുലേഷനെ ശ്രമിച്ചാൽ അത് ക്രിമിനൽ നടപടി പ്രകാരം കുറ്റമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിൽ നടപടി ഉണ്ടാവും. നമ്മൾ സുതാര്യമായിട്ട് ഇലക്ഷൻ നടത്താനുള്ള എല്ലാ നടപടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി വരാത്തോണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പൊ രണ്ടിടത്ത് പേരുള്ള ഒരാൾ, അയാൾ അവിടുത്തെ പേര് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അത് ഒഴിവാക്കാത്തത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെയും ബി എൽഒയുടെ പ്രശ്നമാണ് അവിടെ ഒഴിവാക്കാതിരിക്കുന്നത്. അങ്ങനെയെങ്കിലും അത് ഞാൻ പറഞ്ഞല്ലോ, ബി എൽഒയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ നടപടി ഉണ്ടാവും. ക്ഷമിക്കണം, ഞാൻ പറയാനുള്ളൂ. അവരോട് അവർക്ക് വോട്ട് ചെയ്യാനുള്ള നടപടിക്രമം ഉണ്ട് എന്ന് പറഞ്ഞു, പ്രത്യേക നടപടിക്രമം അത് എന്താണ്, എന്താണ് അതിന്റെ മാനദണ്ഡം? ഞാൻ പറഞ്ഞല്ലോ, എയ്സ്റ്റ് ലിസ്റ്റിലുള്ള ഒരാൾ വോട്ട് ചെയ്യാൻ എത്തിക്കഴിഞ്ഞാൽ പ്രത്യേക നടപടിക്രമം ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. അവർക്ക് അവരുടെ സിഗ്നേച്ചർ എടുക്കും, അവരുടെ ഫോട്ടോ എടുക്കും, അവരെ പ്രത്യേകമായിട്ട് അവരുടെ കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമാണ് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ എൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കണം. എനിക്കിത് കഴിഞ്ഞ് കൗണ്ടിങ്ങിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പരാതി കിട്ടിയതിലൊക്കെ കൃത്യമായിട്ട് പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇടപെടലുകൾ ഉണ്ടാവും. പൂർണ്ണമായിട്ടും സുതാര്യമായിട്ട് മാത്രമായിരിക്കും ഇലക്ഷൻ നടത്തുക. ദയവ് ചെയ്ത് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായിട്ട് എന്നെ അനുവദിക്കുക, പ്ലീസ്. ായിരുന്നു ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര. ഇപ്പോൾ വ്യാജ വോട്ട് സംബന്ധിച്ച പരാതികൾ ലഭിച്ചിട്ടുണ്ട്, പരാതികളിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും നിലയിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള തീരുമാനമായിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കി.